എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വിളിക്കുകയും അവരുടെ ഇപ്പോൾ വേനൽക്കാലമാണ്, ഇപ്പോൾ അപ്പോൾ ഈ കാലത്ത് അവർ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങൾ നമ്മളെടുത്ത് പറയുകയും ചെയ്തു. അപ്പം നിങ്ങൾക്ക് ഈ വേനൽക്കാലത്തുള്ള മുടി കൊഴിച്ചിൽ മാറ്റാൻ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സ് ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു ഞാൻ എന്നെ വിളിച്ചവർക്കൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മുടെ മറ്റുള്ള സബ്സ്ക്രൈബേഴ്സിനും അത് ആവശ്യമാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് ഇന്ന് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ വേനൽക്കാലത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒന്നാമത്തെ പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ നിർജ്ജലീകരണമാണ്. നമ്മുടെ ശരീരത്തിലെ വാട്ടറിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞു പോകും. അപ്പോൾ അത് നമുക്ക് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ നമ്മൾ ഇങ്ങനെ ഒരു മണിക്കൂർ ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഒരു അര മണിക്കൂർ ഗ്യാപ്പിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളത് ഒരു ശീലാക്കി മാറ്റുക. ഇനി ആ കുടിക്കുന്ന വെള്ളത്തിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഒരു നുള്ളുപ്പിട്ടിട്ട് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എനർജി എപ്പോഴും ഒരു ഒരു ബാലൻസിൽ നമുക്ക് നിർത്താൻ പറ്റും. ലോ ബി പി ഉള്ള ആളുകൾക്ക് ഇത് നല്ലതാണ്. ഹൈ ബി പി ഉള്ള ആളുകൾ എന്ത് ചെയ്യരുത്, ഉപ്പിട്ടിട്ടുള്ള ചെറുനാരങ്ങ വെള്ളം അധികം കുടിക്കരുത്, അത് നമുക്ക് ദോഷം ചെയ്യും. ഹെയർ കെയറുമായി ബന്ധപ്പെട്ടൊരു രൂപയ്ക്ക് എന്താ പറഞ്ഞു കൊടുക്കുക? ഹെയർ കെയറുമായി ബന്ധപ്പെട്ട് പറയാൻ എനിക്കുള്ളത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ വേനൽക്കാലത്ത് പൊതുവേ നമ്മുടെ സ്കിന്നായാലും മുടിയായാലും ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള പോലെ അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഉണ്ടാവുക. പൊതുവേ നമ്മുടെ തല നല്ല ഹീറ്റായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ല വെള്ളമാണെങ്കിൽ ഡെയിലി നിങ്ങൾ തല നനയ്ക്കാൻ നോക്കുക, നല്ല വെള്ളമാണെങ്കിൽ മാത്രം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത് തലയിൽ എന്ത് ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഒരുപാട് ഐറ്റംസൊന്നും നിങ്ങൾ തലയിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ പാക്ക് ഉപയോഗിച്ചാൽ മതി. പാക്ക് എന്ന് പറയുന്നത് ഒരുപാട് കട്ടിക്കുള്ള പാക്കല്ല, അലോവേര വെച്ചിട്ടുള്ള പാക്കുകളാണ് നിങ്ങൾ കൂടുതലായിട്ടും നമ്മുടെ ഈ ഒരു വേനൽക്കാലത്ത് ഉപയോഗിക്കേണ്ടത്. അലോവേര മാത്രം അരച്ച് പിഴിഞ്ഞ് നിങ്ങൾക്ക് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്വാഭാവികമായിട്ടുള്ള ഒരു നാച്ചുറലായിട്ടുള്ള ഒരു തിളക്കവും ആ മൃദുത്വം ഒരു ജലാംശമൊക്കെ നമ്മുടെ മുടിയിൽ, ജലാംശം എന്ന് വെച്ച് കഴിഞ്ഞാൽ തണവല്ല കേട്ടോ, ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്കിന്നിലായാലും നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരും നമ്മൾ അലോവേര യൂസ് ചെയ്യുകയാണെങ്കിൽ. അതേപോലെ തന്നെ ചൂടുള്ള ഐറ്റംസ് അതായത് ഇഞ്ചി പോലുള്ള ഐറ്റംസൊന്നും നിങ്ങൾ ഈ ഒരു സമയത്ത് തലയിൽ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ ഉലുവ വെള്ളത്തിലിട്ടിട്ട് ആ ഉലുവയുടെ വെള്ളം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ചും ഒരുപാട് കട്ടിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. കട്ടിയുള്ളത് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടി നിങ്ങൾ പിഴിഞ്ഞ് ഉപയോഗിക്കുക, അത്രേ എനിക്ക് പറയുള്ളൂ. അത് തലയിൽ ഉണങ്ങാനുള്ള സമയം കൊടുക്കാതിരിക്കുക. മഞ്ഞുകാലത്തും മഴക്കാലത്തൊക്കെ നമ്മൾ തലയിൽ തേച്ച് 15-20 മിനിറ്റ് ഒക്കെ നിന്നിട്ടാവും നമ്മൾ തല കഴുകുക. പലരും നീരിറക്കത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ, അങ്ങനത്തെ ആളുകൾ ഈ വേനൽക്കാലമാകുമ്പോൾ അതിൻ്റെ സമയം ഒന്ന് കുറയ്ക്കുക. കാരണം നമ്മുടെ തലയിലിരുന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ധാരാളം വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മളത് കഴുകേണ്ടി വരും. പിന്നെ നമുക്കത് ഒരു പക്ഷേ മുടി കൊഴിച്ചിലിന് കാരണമായിട്ട് മാറും. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം നോമ്പ് കാലമാണ്, അപ്പം നോമ്പ് ഉള്ള ആളുകൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. നോമ്പിൻ്റെ മറ്റ് കാര്യങ്ങൾ എനിക്കറിയില്ല, അതുകൊണ്ടാണ്. നമുക്ക് ഹെയർ കെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള കുതിർത്ത വെള്ളങ്ങൾ, നിങ്ങൾക്ക് എന്ത് വെള്ളത്തിൽ നമ്മൾ തല കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്തും വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഉലുവ നമുക്ക് ചെയ്യാം, അതേപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാം. കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വേനൽക്കാലത്ത് ഉപയോഗിക്കുന്ന ഒന്നാണ് ഫ്രൂട്ട്സ്, പഴവർഗ്ഗങ്ങൾ. നമുക്ക് ഈ സീസണൽ ഫ്രൂട്ട്സ് ആയിട്ടുള്ള ചക്ക, മാങ്ങയൊക്കെ നന്നായിട്ട് കഴിക്കാം. നമ്മൾ ഈ അരി ഭക്ഷണം അമിതമായിട്ട് കഴിക്കുക, വയറ് നിറച്ച് നമ്മൾ അരി ഭക്ഷണം കഴിക്കുക, എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ, നല്ല രീതിയിൽ മധുരമുള്ള പാനീയങ്ങളായാലും മധുരമുള്ള പലഹാരങ്ങളായാലും ഒക്കെ വേനൽക്കാലത്ത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ക്ഷീണം കൂടുകയാണ് ചെയ്യുക. നമുക്ക് ദാഹം കൂടും, ക്ഷീണം കൂടും, പെട്ടെന്ന് ഉറക്കം വരും, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും മുഴു വയറ് ഭക്ഷണം കഴിക്കാതിരിക്കുക. കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ അളവ് കുറയ്ക്കുക. ഇനി ഓരോ നേരവും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, ഓരോ പ്രാവശ്യവും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു കുക്കുംബറിൻ്റെ പകുതി അല്ലെങ്കിൽ കാൽഭാഗം, ഒരു ക്യാരറ്റിൻ്റെ പകുതി അല്ലെങ്കിൽ കാൽഭാഗം ഭക്ഷണത്തിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ കഴിക്കാൻ നോക്കുക. അത് നമ്മുടെ ദഹനം കൂട്ടാനും നമുക്ക് ഈ അസിഡിറ്റി മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് അത് കുറയ്ക്കാനും നമ്മുടെ ഭക്ഷണം അമിതമായിട്ട് കഴിക്കുന്ന ഒരു പ്രവണത കുറയ്ക്കാനും സഹായിക്കും. ഇപ്പോൾ ക്യാരറ്റും കുക്കുംബറും നമ്മൾ സാലഡ് പോലെ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് നമ്മൾ കഴിച്ചാൽ മതി. ഇത് നിങ്ങൾ 3 നേരം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നോമ്പുള്ള ആളുകളാച്ചാൽ രാവിലെ പെറുമ്പോയിട്ട് നമ്മൾ
നോമ്പ് തുടങ്ങുന്നതിന് മുന്നേ കഴിക്കുമ്പോൾ കഴിക്കാം. എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ നോമ്പ് എന്ന് പറയുന്നത് ഒരു ദൈവികമായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിലൊന്നും നിങ്ങൾ യാതൊരു വിഷമം വിചാരിക്കേണ്ട, അത് ഈ ഹെയർ കെയർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നമ്മൾ നോൽബ് എടുക്കുമ്പോൾ കൂടുതലായിട്ട് നോൺ വെജ് അതായത് നമ്മുടെ ഭക്ഷണങ്ങൾ ഒഴിവാക്കിയിട്ട് നോമ്പിന്റെ കാര്യമല്ല, അതിനെ കുറിച്ച് നമുക്ക് അറിയില്ല. അതെ, ഫ്രൂട്ട്സ് ഐറ്റംസ് നിങ്ങൾ നന്നായിട്ട് കഴിക്കാൻ നോക്കുക. നോമ്പ് എടുക്കുന്ന ആ ഒരു ടൈമിൽ ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നോമ്പിന് മുന്നേ, നോമ്പ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഭക്ഷണം കഴിക്കും, നോമ്പ് കഴിഞ്ഞു കഴിഞ്ഞ ഭക്ഷണം കഴിക്കും. ആ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ കുക്കുംബർ നമ്മൾ ആഡ് ചെയ്യുക, അതേപോലെ തന്നെ ക്യാരറ്റ് നമ്മൾ ആഡ് ചെയ്യുക, നിങ്ങൾക്ക് ഫ്രൂട്ട്സ് മറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ എണ്ണ പലഹാരങ്ങളോ അമിതമായിട്ട് എരിവ് ഒക്കെ ചേർത്തിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ നമുക്ക് കൂടുതൽ ക്ഷീണമാണ് വരിക. അപ്പോൾ ഇപ്പോൾ ഞാൻ പല നോമ്പുതുറക്കി ഞാൻ പോയിട്ടുണ്ട്, നമുക്ക് നോമ്പുതുറയുടെ കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. വളരെ മറ്റേ എന്താ പറയുക, ലാവിഷായിട്ടുള്ള ഫുഡാണ് ഉണ്ടാവുക. തരിക്കഞ്ഞിയിൽ തുടങ്ങി അവസാനം നമ്മൾ ഇപ്പോൾ മന്തി ബിരിയാണിയിൽ അല്ലെങ്കിൽ മന്തി റൈസിലാണ് ഇപ്പോൾ സത്യം പറഞ്ഞ അവസാനിക്കുന്നത്. അത്രയും ലാവിഷായിട്ടുള്ള ഫുഡാണ്. അപ്പോൾ അത്രയും നേരം നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് ഇത്രയും ഹെവി ഫുഡ് കഴിക്കുമ്പോൾ അത് നമുക്ക് ക്ഷീണം ഉണ്ടാക്കും, നമ്മുടെ ബോഡി ഹീറ്റാക്കും. അപ്പോൾ നമ്മുടെ ബോഡി ഹീറ്റാകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് മുടി കൊഴി. ഇപ്പോൾ വേനൽക്കാലത്ത് സ്വതവേ നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് കൂടുതലാണ്. ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരീരത്തിന് തണുപ്പിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് നമ്മുടെ കറിവേപ്പിൻ്റെ എല്ലാം നെല്ലിക്ക ജ്യൂസ് കഴിക്കാം, നിങ്ങൾക്ക് കറിവേപ്പില ബീട്രൂട്ട് ജ്യൂസ് കഴിക്കാം, എന്തും ബീട്രൂട്ടിൻ്റെ ജ്യൂസ്, ഏത് പച്ചക്കറിയുടെ ജ്യൂസ് നിങ്ങൾക്ക് കഴിക്കാം, നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കുകയാണെങ്കിൽ. എല്ലാവർക്കും കറിവേപ്പില ഇഷ്ടമാവണമെന്നില്ല, പക്ഷേ കറിവേപ്പിലയ്ക്ക് വളരെയധികം ഗുണമുണ്ട് നമ്മുടെ ശരീരത്തിൽ. ഇനി പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേനൽക്കാലത്ത് സാധാരണ മുടികൊഴിച്ചിൽ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് ചിലർക്ക് മുടികൊഴിച്ചിൽ വരും. അത് ഈ ബോഡി ഹീറ്റ് കൂടിയിട്ടാണ്. ബോഡി ഹീറ്റ് കൂട്ടുന്ന നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഈ ടെലിവിഷൻ, TV, അതേപോലെ തന്നെ മൊബൈലിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം. രാത്രി ഉറക്കം ഒഴിച്ചിരുന്നിട്ട് മൊബൈൽ കാണും, ഒരു 10 മണി 11 മണിയൊക്കെ മൊബൈലിലിരുന്നിട്ട് കളിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബോഡി ഹീറ്റാവും. നിങ്ങൾ കുളിച്ചു വന്നിരിക്കുന്ന ആളാണെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പ് മൊബൈലിൻ്റെ മുമ്പിൽ ഇരുന്നാൽ ഓട്ടോമാറ്റിക് നമ്മുടെ ശരീരം ചൂടാവും എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ മുടികൊഴിച്ചിലിൻ്റെ കാരണമാണ്. അതുപോലെ വേനൽക്കാലത്ത് ടെൻഷൻ അടിച്ച് ഏത് കാലത്തും മുടികൊഴിയും, വേനൽക്കാലത്ത് നമ്മുടെ ബോഡി ഹീറ്റാവും. നമ്മൾ ടെൻഷൻ അടിക്കുന്നത്, നമ്മൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ തന്നെ മുടികൊഴിച്ചിലിൻ്റെ കാരണമാണ്. തല തണുപ്പിക്കുന്ന രീതിയിലുള്ള പാക്കുകളും തല തണുപ്പിക്കുന്ന രീതിയിലുള്ള വെള്ളങ്ങളും തലയിൽ ഉപയോഗിക്കുക. അപ്പോൾ വേനൽക്കാലമായി നമുക്ക് ഒരുപാട് ആളുകൾക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് ഒരുപാട് ആളുകൾക്ക്. അവരൊക്കെ നമ്മൾ വിളിക്കുകയും സന്തോഷം അവരെ അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഈ വേനൽക്കാലം എന്ന് പറയുന്നത് നമ്മൾ ഏത് കാലം പോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു 1-2 ആഴ്ചയിലുള്ള മുടികൊഴിച്ചിലൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അത് ഓട്ടോമാറ്റിക് നമ്മുടെ ബോഡി സെറ്റാവും. ഇനി വേനൽക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന അടുത്തൊരു പ്രശ്നമാണ് നമ്മുടെ കിണറിലെ വെള്ളം വറ്റും. കിണർ വെള്ളം അടിയാവും, അതിൽ ചെറിയ കലങ്ങലുണ്ടാവും. ചിലർ ബോർവെൽ വെള്ളം മറ്റേ വാട്ടറിലെ വെള്ളത്തിനെ ആശ്രയിക്കേണ്ടി വരും, ചിലർക്ക് പൈപ്പിലെ വെള്ളത്തിനെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെയുള്ള വെള്ളങ്ങൾ തല കഴുകാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് മുടികൊഴിച്ചിലിന് കാരണമാവും. അപ്പോൾ നിങ്ങൾ ഡെയിലി തല കഴുകിയിരുന്ന ആളുകൾ രാവിലും വൈകിട്ടും മേല് കഴുകുക, തീരെ നന്നല്ലാത്ത വെള്ളമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1.5 ഇടം തല കഴുകിയാലും കുഴപ്പമില്ല. രാവിലെ വൈകിട്ട് നമ്മൾ മേല് കഴുകുക. പിന്നെ നിങ്ങൾക്ക് മേല് എപ്പോൾ വേണമെങ്കിലും നമുക്ക് കഴുകാം, പക്ഷേ തല നമ്മൾ കുളിക്കുമ്പോൾ നമുക്ക് നിശ്ചിത ഒരു ടൈമിൽ എപ്പോഴും നിങ്ങൾ തല കുളിക്കാൻ നോക്കുക. അപ്പോൾ നീരിറക്കം, തലവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വരില്ല. നല്ല ഹീറ്റാണ് ബോഡിയാണ് നല്ല ഹീറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേല് കഴുകാവുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഏട്ടൻ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോൾ തല കുളിക്കാൻ പറ്റാത്ത ആളുകളില്ലേ, ഇപ്പോൾ ബോർവെള്ളമാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തല ഡെയിലി നനയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അവർ കൂടുതലായിട്ട് നന്നായി വെള്ളം കുടിക്കുക, അതേപോലെ തന്നെ കുക്കുംബറും അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് വെജിറ്റബിൾ ഐറ്റംസൊക്കെ നന്നായിട്ട് കഴിക്കുക. അപ്പോൾ നമ്മുടെ ബോഡിയുടെ ഹീറ്റൊക്കെ തന്നെ കുറയും. പലരും തല നനയ്ക്കാതിരിക്കുമ്പോൾ മുടി കൊഴിയുക എന്ന് പറയുന്നില്ല, ഞാനും ഒരു സമയത്ത് ഇത് പറഞ്ഞിരുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ഈ പനിയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ തല നനയ്ക്കാതിരിക്കും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല തണുപ്പുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഉള്ളിലോട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം നല്ല തണുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് തല നനയ്ക്കാതിരുന്നാലും 2 ദിവസം തല നനയ്ക്കാതിരുന്നാലും നമുക്ക് ഹെയർ ലോസ് സംഭവിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഹെവി ഫുഡ് പ്രത്യേകിച്ച് വേനൽക്കാലത്ത് നമ്മൾ കഴിച്ചാൽ അതിനെ ദഹിപ്പിക്കാൻ വേണ്ടി ബോഡി ഭയങ്കരമായിട്ട് ഹീറ്റാവും.
നിങ്ങൾ നോർമലി ഈ പച്ചക്കറിയും ഫ്രൂട്ട്സും കഴിക്കുന്ന ദിവസങ്ങളെ അപേക്ഷിച്ച് നോൺ വെജ് കഴിച്ച ദിവസങ്ങളിൽ നിങ്ങളുടെ ശരീരം ഭയങ്കര ഹീറ്റായിരിക്കും. നമുക്കതൊരു പക്ഷെ അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ആരെങ്കിലും നമ്മുടെ ശരീരത്തിൽ വന്ന് കഴിഞ്ഞാൽ പിടിച്ചാൽ നമുക്ക് പനിക്കുണ്ടോ എന്നൊക്കെ ചോദിക്കും. കാരണം അത്രയും ബോഡി ഹീറ്റാവും. ബോഡി ഹീറ്റാവണത് നല്ല രീതിയിൽ മുടി കൊഴിച്ചിലിന് കാരണമാണ്. ഇനി നമ്മുടെ എണ്ണയെ കുറിച്ച് കുറച്ച് സംശയങ്ങൾ ആളുകൾ ചോദിച്ചിരുന്നു. നമ്മുടെ എണ്ണയ്ക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി. നിങ്ങൾ ഒരുപാട് എണ്ണ തലയിൽ തേച്ച് മുടിയിൽ തേച്ച് അത് ഷാംപൂട്ട് കളഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. നമ്മളൊരു 5-10 തുള്ളി എടുത്തിട്ട് നന്നായി റബ്ബ് ചെയ്ത് തലയിലും മുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കുക. നമുക്ക് വീണ്ടും ആവശ്യമാണ് തോന്നിയാൽ 5-10 തുള്ളി വീണ്ടും കൊടുക്കുക. അങ്ങനെ നമുക്ക് കഴുകി ഒരു പ്രാവശ്യം നമ്മൾ തല കഴുകി മുടി ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എത്ര എണ്ണ നമുക്ക് ആവശ്യമുണ്ടെന്ന്. ഫസ്റ്റ് പ്രാവശ്യം നമ്മൾ കുറച്ച് യൂസ് ചെയ്തു, അത് പോരാ തോന്നി, അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി കൂടുതൽ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും എത്ര അളവ് എണ്ണ വേണമെന്നുള്ളത് നമ്മൾ ഉപയോഗിച്ചാലാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ വളരെ കുറച്ച് യൂസ് ചെയ്താൽ മതി. നമ്മുടെ തലയോട്ടയും അതേപോലെ തന്നെ മുടിയും എപ്പോഴും സോഫ്റ്റായിട്ട് വെക്കും. നമ്മുടെ ഹെയർ ഓയിൽ നമ്മുടെ തലയോട്ടയിലത്തെ സ്കിന്നിലേക്കും മുടിയിലേക്കും ഈ ഓയിൽ അബ്സോർബ് ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സസ് ആയിട്ട് ഒരുപാട് കഴുകി കളയാൻ വേണ്ടി ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം തേക്കുക. ആ എണ്ണ നിങ്ങൾ കയ്യിൻ്റെ അടിയിലും കാലിൻ്റെ അടിയിലൊക്കെ തേച്ചോ, അതല്ലെങ്കിൽ തലയിൽ നമ്മുടെ ഹെയർ ഓയിൽ ഉപയോഗിക്കുക. കയ്യിൻ്റെ അടിയിലും കാലിൻ്റെ അടിയിലും മേല് മുഴുവൻ നല്ലെണ്ണ തേച്ചിട്ട് ആഴ്ചയിൽ ഒരു ദിവസം കുളിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അന്ന് മാത്രം നിങ്ങൾ തലയിൽ എന്ത് ചെയ്യുക, ഷാംപു ഉപയോഗിക്കുക. ഞാൻ കുളി കഴിഞ്ഞതിന് ശേഷം എണ്ണ തൊട്ട് പരത്തുന്ന ആളാണ്. ഞാൻ കുളിക്കുന്നതിന് മുന്നേ തലയിൽ എണ്ണ തേച്ചിട്ട് ഷാംപു ഇടാൻ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഡെയിലി വർക്കൗട്ട് ചെയ്യാൻ പോകുന്നുണ്ട് ഇപ്പോൾ. അപ്പം നമ്മൾ തല എപ്പോഴും ഇങ്ങനെ വയർപ്പായിട്ട് ഇങ്ങനെ ഒരു കുതിർന്ന ഒരവസ്ഥയിലാണ് ഉണ്ടാവുക. അപ്പോൾ തല നമ്മൾ കഴുകണ സമയത്ത് തലയിലുള്ളതൊക്കെ ക്ലീനായിട്ട് പോവും. ആഴ്ചയിൽ 1-2 ദിവസം വളരെ മൈൽഡായിട്ട് ഷാംപു എടുത്തിട്ട് കയ്യിലിട്ട് പതപ്പിച്ചിട്ട് ആ പാദം ഉപയോഗിച്ചിട്ട് തല കഴുകണം. ഇപ്പോൾ ജെൻസിനും ലേഡീസിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓയിലാണ് നമ്മുടെ. ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ, നല്ല റിസൾട്ടുകൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഓയിലിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ചെറിയ ഉദാഹരണമാണ് ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞാൻ നമ്മുടെ യൂണിറ്റിൽ നിന്ന് വന്നിട്ടില്ല. നമ്മൾ കണ്ടിന്യൂ ആയിട്ട് എണ്ണ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് എന്താ പറയുക, പുതിയ പുതിയ ഓർഡറുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ റെക്കമെൻഡേഷനിലാണ് ഇന്ന ആൾ പറഞ്ഞിട്ടാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത്. ആൾക്ക് നല്ല വ്യത്യാസമുണ്ട്, അപ്പം നിങ്ങൾ എനിക്ക് ആ ഓയിൽ അയച്ചു തരണമെന്ന് പറഞ്ഞിട്ട്. പലർക്കും നമ്മളെ പേഴ്സണലി അറിയില്ല. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു ചാനൽ നമുക്കുണ്ട്, നിങ്ങൾ ആ ഓയിലിൻ്റെ കൂടെ അതിൽ പറയുന്ന ഭക്ഷണങ്ങളും മറ്റു കാര്യങ്ങളും കൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടും. അപ്പം നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്നെ വിളിക്കാം, എൻ്റെ നമ്പർ നിങ്ങൾക്കറിയാമല്ലോ. ആ പേഴ്സണലി വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ ഏകദേശം നിങ്ങളുടെ ഒരു പ്രശ്നം എനിക്ക് മനസ്സിലാവും. കാരണം 8-9 വർഷമായി ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട്. അപ്പോൾ രൂപയ്ക്ക് വന്നിട്ടുള്ള ഏകദേശം പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം. അതൊരുമാതിരിപ്പെട്ടതൊക്കെ നമ്മൾ പരിഹരിച്ചിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഹെയർ റിലേറ്റഡ് ആയിട്ട് ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് എനിക്ക് മനസ്സിലാവും. അത് ഇന്ന കാരണം കൊണ്ടാണ് കൊഴിയുന്നത് ഉണ്ടാവുക. അപ്പം നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ ഇന്ന സംഭവങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് മാറും എന്ന് പറയാനുള്ളൊരു കോൺഫിഡൻസ് നമുക്കുള്ളത് കൊണ്ടാണ് ഞാനത് പറയണേ. അപ്പം നിങ്ങൾക്ക് ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാം. അതിലൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. ഹെയർ ഓയിൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഹെയർ ഓയിൽ ആമസോണിലും അവൈലബിൾ ആണ്. നമ്മൾ ആമസോണിൽ കഴിഞ്ഞ ആഴ്ച ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ സെൻഡറ് നമ്മുടെ ഹെയർ ഓയിൽ സെൻഡ് ചെയ്യുന്നത് രൂപശ്രീയോ അല്ലെങ്കിൽ രൂപ ഹെർബൽസോ ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. കാരണം നമ്മുടെ ഓയിൽ നമ്മൾ ഒരാൾക്കും ഇതുവരെ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടില്ല, നമ്മൾ പുറത്തേക്ക് ഒന്നും ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടില്ല. അപ്പം നമ്മൾ തന്നെയാണ് അതൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. 2 വാട്സപ്പ് നമ്പറുകളാണുള്ളത്, അതൊക്കെ നമ്മൾ ഓൾറെഡി തന്നിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ആമസോണിൽ ഓർഡർ ചെയ്യുന്ന പല ആളുകളും കുറച്ചും കൂടി ഹാപ്പിയാണ്. കാരണം ഓർഡർ ചെയ്താൽ അവർക്ക് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും അവർ മൊബൈലിൽ കിട്ടും, എന്നാണ് പ്രൊഡക്റ്റ് വരുന്നത് എന്നൊക്കെ അറിയാൻ പറ്റും. നമ്മൾ വാട്സപ്പിലോ അല്ലെങ്കിൽ വെബ്സൈറ്റിലോ ഓർഡർ ചെയ്യുന്ന സമയത്ത് പലർക്കും അതെന്നാണ് വരുന്നത് എന്നുള്ളത് അറിയുന്നില്ല. പിന്നെ ആമസോണിൽ ഏകദേശം ഓർഡറുകളൊക്കെ തന്നെ നമുക്ക് പെയ്ഡ് ആയിട്ടുള്ള ഓർഡറുകളാണ് വരുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നു, നമ്മളത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഓൾറെഡിയുള്ള കസ്റ്റമേഴ്സ് തന്നെ ആമസോണിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യുന്നതാവാം. എന്നിരുന്നാലും ആമസോണിൽ നിങ്ങളുടെ ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ടുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഗുണങ്ങളൊക്കെ നിങ്ങൾ റിവ്യൂ ആയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ആളുകൾക്ക് ഗുണം ചെയ്യും. നമ്മുടെ വെബ്സൈറ്റിൽ ഏകദേശം ഒരു 40 റിവ്യൂസ് വന്നിട്ടുണ്ട്. നമ്മളൊരു 1000 ബോട്ടിൽ സെയിലാവുമ്പോഴാണ് ഒരു റിവ്യൂ വരിക എന്നുള്ളതാണ് നമ്മുടെ ഒരു കണക്ക്.
അപ്പോൾ 40 റിവ്യൂ വന്നിട്ടുണ്ട്. നല്ല റിവ്യൂസാണ് വന്നിട്ടുള്ളതൊക്കെ തന്നെ. അപ്പോൾ അതേപോലെ തന്നെ ആമസോണിലും നിങ്ങൾ റിവ്യൂസ് ഇടുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യും. ഞങ്ങൾ ഒരു 90 ഡേയ്സ് ഹെയർ കെയർ റുട്ടീൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വേനൽക്കാലത്ത് നിങ്ങൾക്കുള്ള മുടി കൊഴിച്ചിൽ, നിങ്ങൾക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം, ഇപ്പോൾ രൂപയ്ക്ക് താടി വീക്കം വന്നതിന് ശേഷം മുടി കൊഴിച്ചിൽ ഉണ്ടായിരുന്നു ചെറുതായിട്ട്, അതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ കൂടെയാണ് നമ്മൾ പരിഹരിച്ചത്. നമ്മുടെ ശരീരത്തിൽ എന്താണ് കുറവ് അത് നമ്മൾ ഭക്ഷണത്തിലൂടെ കൊടുക്കുകയും നമ്മുടെ ശരീരത്തിന് തന്നെ അതൊന്ന് പരിഹരിക്കാൻ വേണ്ടി സഹായിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചിലല്ല ഫിസിക്കലിയുള്ള ഒരു 90% പ്രശ്നങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. വൈദ്യസഹായം ആവശ്യമുള്ള സമയങ്ങളിൽ അത്യന്താപേക്ഷികമായിട്ടുള്ള ഘട്ടങ്ങളിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോവുക, ഡോക്ടറെ കാണുക. കാരണം അവരുടെ അത്രയും ഹെൽത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെക്കുറിച്ചോ ഒന്നും വേറെ ആർക്കും അറിയില്ല. അത്യാധുനികമായിട്ടുള്ള ഒരുപാട് ടെക്നോളജീസ് ഇന്ന് അവൈലബിൾ ആണ് ഇവിടെ. അവിടേക്കൊന്നും പോവാതെ തന്നെ നമ്മൾ ഹെൽത്തി ആയിട്ട് നമ്മൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് നിലനിൽക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. വേനൽക്കാലത്തെ മുടി കൊഴിച്ചിൽ അത് ഇപ്പോൾ സ്റ്റാർട്ടിങ് എന്ന നിലയിൽ നമുക്കത് നോർമലായിട്ട് തന്നെ കാണാം. ഒരു 1-2 ആഴ്ചയുള്ളത് എന്താ പറയുക, കൺട്രോൾ ആവും. പിന്നെ ഇപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് അല്ലെങ്കിൽ മുന്നേ തന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മളെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിർബന്ധമായിട്ടും നിങ്ങൾ വെച്ച് പിടിപ്പിക്കേണ്ട 2 സാധനങ്ങളുണ്ട്. 1 അലോവേരയും പിന്നെ ചെമ്പരത്തിയും. അത് അതുമാത്രം മതി നമ്മുടെ ഹെയർ കെയറിന്. നമുക്ക് പ്രധാനമായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അത് വെച്ച് ചെയ്യാവുന്നതാണ്. താരം പോവാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും അതേപോലെ തന്നെ സ്കിന്ന് ഡ്രൈ ആവാതെ ഹെൽത്തി ആയിട്ട് വെക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 2 സാധനങ്ങളാണ് ചെമ്പരത്തിപ്പൂവും കറ്റാവാഴയും. അപ്പോൾ അതും കൂടി ഞാൻ പറയുകയാണ്. അപ്പോൾ മറ്റുള്ള സാധനങ്ങളൊന്നും കിട്ടണില്ല പറഞ്ഞിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട, ഈ 2 സാധനങ്ങൾ മതി. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ.